ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ, പ്രമുഖ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ബിന്ദു അമ്മിണി മാവോയിസ്റ്റ് ബന്ധം, ഒപ്പം തന്നെ തീവ്രവാദ ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് യു എ പി എ ചുമത്തി ജയിലിലടച്ചിരിക്കുന്ന ഫസൽ താഹ ഫസലിനെയും അലൻ ഷുഹേബിനെയും ഒക്കെ വലിയ വിശുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് ചർച്ചയിൽ രംഗത്ത് വന്നിരിക്കുന്നു. താനിപ്പോഴും അലൻ ഷുഹേബിനെയും താഹ ഫസലിനെയും അംഗീകരിക്കുന്നു, അവരെ പിന്തുണയ്ക്കുന്നു, അവർ മാവോയിസ്റ്റുകളാണ്, അതുകൊണ്ട് എനിക്ക് ഒരു വിഷയവുമില്ല. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് എൻ്റെ അവകാശമാണ്, ഞാൻ ആരെ പിന്തുണയ്ക്കുന്നു, ആരോട് ചെങ്കാത്തം കൂടുന്നു എന്നതൊക്കെ എൻ്റെ അവകാശമാണെന്ന് വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ബിന്ദു അമ്മിണി, മറ്റുള്ളവർക്കും നിങ്ങളെപ്പോലെ തന്നെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു രാജ്യദ്രോഹ കുറ്റം, അതേ കുറ്റം ചുമത്തി ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന രണ്ട് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള തീവ്രവാദികൾ, മാവോയിസ്റ്റുകൾ, ആ നഗര മാവോയിസ്റ്റുകളെയാണ് ബിന്ദു അമ്മിണി പരസ്യമായി ഒരു മാധ്യമത്തിലൂടെ പിന്തുണയ്ക്കുന്നത്. ശബരിമലയിൽ എന്നാൽ മാവോയിസ്റ്റ് അജണ്ട നടപ്പിലാക്കാൻ സാധിക്കില്ല, അതിന് സമ്മതിക്കില്ല, അനുവദിക്കില്ലെന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബുവും ആ ചർച്ചയിൽ ബിന്ദു അമ്മിണിക്ക് കണക്കിന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ വാർത്താവതാരകൻ കുറേ പാടുപെടുന്നുണ്ട് ബിന്ദു അമ്മിണിയെ ന്യായീകരിക്കാൻ എന്നും നമുക്ക് അത് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകരരായ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും വീണ്ടും പ്രകീർത്തിച്ചുകൊണ്ടാണ് ബിന്ദു അമ്മിണി രംഗത്ത് വന്നിരിക്കുന്നത്. മാതൃഭൂമി ചാനലിലെ ചർച്ചയിലാണ് ഞാൻ മാവോയിസ്റ്റുകളായ അലനെയും താഹയെയും പിന്തുണയ്ക്കുന്നതായി ബിന്ദു അമ്മിണി വ്യക്തമാക്കിയത്. തൻ്റെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് അലൻ ഷുഹൈബ്. ശരിയാണ്, മിടുക്കിയായ അധ്യാപികയുടെ, വളരെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് അലൻ ഷുഹൈബ്. മിടുക്കിയായ അധ്യാപികയാണ് ബിന്ദു അമ്മിണി, മിടുക്കിയായ ആക്ടിവിസ്റ്റാണ് ബിന്ദു അമ്മിണി, മിടുക്കിയായ തൻ്റെടിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ബിന്ദു അമ്മിണി. ശരി, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ അവർ പറയുന്നത് മിടുക്കിയായ അധ്യാപികയായ എൻ്റെ മിടുക്കനായ വിദ്യാർത്ഥിയാണ്, ശിഷ്യനാണ് ഈ അലൻ ഷുഹൈബ് എന്ന്. ശരിയാണ്, ബിന്ദു അമ്മിണിക്കൊക്കെ അത്തരത്തിലുള്ള ശിഷ്യന്മാരെ കിട്ടാൻ തരമുള്ളൂ. നമുക്കറിയാം, അലനെയും താഹയും പിന്തുണച്ചുകൊണ്ട് ബിന്ദു അമ്മിണി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ആർ വി ബാബു സംസാരിച്ചപ്പോഴായിരുന്നു ഈ ബിന്ദു അമ്മിണിയുടെ മാവോയിസ്റ്റ് പ്രീണനം വീണ്ടും പുറത്തു വന്നത്. താനിപ്പോഴും അലനെയും താഹയെയും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് ഏത് നീതിന്യായ കോടതിയെ ഉയർത്തിപ്പിടിച്ചാണോ ശബരിമലയിലെ കാര്യങ്ങളിൽ നിങ്ങൾ ശഠിക്കുന്നത്, അതേ കോടതി തന്നെയാണ് അലനും താഹയും മാവോയിസ്റ്റുകളാണെന്നും പോലീസ് പറയുന്നതിൽ കാര്യമുണ്ടെന്നും വ്യക്തമാക്കി അവരുടെ ജാമ്യ ഹർജി തള്ളിയത് എന്ന് തുറന്നടിച്ച ആർ വി ബാബു. ഈ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ വായടഞ്ഞുപോയി, കണ്ടം വഴി ഓടേണ്ടി വന്നു ബിന്ദു അമ്മിണിക്ക്. പക്ഷേ ബിന്ദു അമ്മിണിയെ അന്നേരം സംരക്ഷിക്കാനാണ് പ്രമുഖ വാർത്താ അവതാരകൻ ശ്രമിച്ചതെന്നും കൗതുകകരമായ കാര്യമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ, എല്ലാവരുടെയും ഒരു അജണ്ടയൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമലയിൽ നവോത്ഥാനം നടപ്പാക്കുന്നതെല്ലാം നടപ്പാക്കുമെന്ന് പറയുന്നതൊക്കെ ദിവാസ്വപ്നമാണെന്ന് ആർ വി ബാബു തുറന്നു പറയുന്നു. അത്തരം ദിവാസ്വപ്നങ്ങൾ കാണാനുള്ള അവകാശം ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾക്കുണ്ട്. മഹാകാര്യമെന്തോ ചെയ്തെന്ന് വരുത്തി തീർക്കാനും നവോത്ഥാനത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാനുമെല്ലാം ഇത്തരക്കാർക്ക് അവകാശമുണ്ട്. എന്നാൽ ഇതെല്ലാം വ്യാമോഹങ്ങളാണെന്നും ആർ വി ബാബു വ്യക്തമാക്കി. വിഷയത്തിലേക്ക് ജാതി വലിച്ചഴിക്കാനുള്ള ബിന്ദു അമ്മിണിയുടെ പ്രകോപനപരമായ പ്രസ്താവനകളെയും അദ്ദേഹം ആ ചാനൽ ചർച്ചയിൽ എതിർക്കുന്നു. ജാതിപരമായ കാര്യങ്ങൾ വലിച്ചിഴക്കാനുള്ള ബിന്ദുവിൻ്റെ ശ്രമങ്ങൾ മാവോയിസ്റ്റ് അജണ്ടയുടെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം, മാവോയിസ്റ്റുകൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. ബിന്ദു അമ്മിണി ആ തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ഇടതുപക്ഷ അഭിനിവേശം, ആക്ടിവിസം വെച്ചു പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായും അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അജണ്ടയായിട്ടുള്ള ജാതീയത, അത് ചർച്ചയിലേക്ക് വലിച്ചിഴക്കുവാൻ ബിന്ദു അമ്മിണി ശ്രമിച്ചു. അതിനെയും വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ആർ വി ബാബുവിന് സാധിച്ചു എന്നുള്ളതും ആ ചർച്ച കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമത്തിൻ്റെ പ്രധാന വാർത്താ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്, സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ബിന്ദു അമ്മിണി കോടതി ദേശദ്രോഹികളെന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ചിട്ടുള്ള അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇവർക്കെതിരെ കൃത്യമായ കർശനമായ നിയമ നടപടികൾ എടുക്കണമെന്നാണ് ഈ നാട്ടിലെ ഭരണകൂടത്തോട്, നിയമവ്യവസ്ഥയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.